പ്രഭാകരന് കേരളത്തിലെ ജനത അല്ലെങ്കിൽ കേരളത്തിലെ സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. കാരണം അദ്ദേഹത്തെ ശരിക്കും ഇപ്പോഴും അദ്ദേഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിഭയെ നാം മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. അത്രയ്ക്ക് ഒരു അക്കാദമിയുടെ ഭാഗങ്ങളിൽ നിന്നായാലും കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും സാധാരണക്കാരായി ജീവിച്ചു പോകുന്ന, വളരെ സാധാരണക്കാരുടെ കൂടെ ജീവിച്ചു പോകുന്ന ഈ കലാകാരനെ കേരളത്തിലെ ജനത വേട്ടവിധം ആദരിച്ചില്ല എന്നുള്ളൊരു പരാതിയും കൂടെ എനിക്കുണ്ട്. അത് കലാകാർ സമൂഹം തിരിച്ചറിയേണ്ടതും അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഒരു ഭാഗത്ത് വളരെ നല്ല നിലയിൽ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുകയും വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. അഞ്ചിലാണ് പ്രഭാകരനെ ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത്. പ്രഭാകരൻ്റെ ചിത്രങ്ങളും കാണുന്നത് 85-86 കാലഘട്ടത്തിലാണ്. അതായത് യൂണിവേഴ്സൽ ആർട്സിൽ 2 വർഷത്തെ ചിത്രകലാ പഠനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് കൊട്ടൂളി ഭാഗത്ത് ഒരു കൂടാരം കെട്ടി, ഞാൻ, ഷെഫീഖ്, ചന്ദ്രഹാസൻ, സുനിൽ അശോകപുരം, ചിന്നൻ, റഹ്മത്തുള്ള എന്നീ ആളുകള് ചിത്രകല പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടുള്ള ഒരു വലിയ ഒരു കൂടാരമായിരുന്നു ഈ ചിത്രനികേതൻ. അവിടേക്കാണ് പ്രഭാകരൻ കടന്നു വരുന്നത്. ഞങ്ങളുടെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമായതിനാൽ ആ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ യൂണിവേഴ്സൽ ആർട്സിൽ അധ്യാപകനായി മാറുകയും ചെയ്തു. ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും അദ്ദേഹത്തെ പഠിക്കുന്നത്. ഞങ്ങൾ പഠിച്ചിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ശരിക്കും അക്കാദമിക്കൽ രീതിയും സാധാരണ, പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ തന്നെ നമ്മുടെ ഈ മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ഒരു രചനാ സമ്പ്രദായങ്ങളാണ് വലിയ ചിത്രകലാ സമ്പ്രദായങ്ങൾ എന്ന് വിശ്വസിച്ച് വരുന്ന ഒരു കൂട്ടരായിരുന്നു. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളുമായിട്ടാണ് പ്രഭാകരൻ ഈ ചിത്രകൂടത്തിലേക്ക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് കമ്മ്യൂണിലേക്ക് വരുന്നത്. എനിക്ക് അതേപോലെ പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും ആദ്യം ഈ പ്രഭാകരൻ്റെ ചിത്രങ്ങളൊന്നും അത്ര വലിയ ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രചനാ സമ്പ്രദായമായിരുന്നു. എന്നാൽ ഷെഫീഖിന് അത് കൃത്യമായിട്ടും ഷെഫീഖ് അത് തിരിച്ചറിയുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് അത് അങ്ങോട്ട് ആസ്വദിക്കാൻ കഴിയില്ല. പിന്നീട് അവിടെ കൂടിയിരുന്ന സായാഹ്നങ്ങളിലുള്ള ചർച്ചകളും ചിത്രകലാ ചർച്ചകളും കൾച്ചറൽ സർക്കിൾ, ഒഡേസയുടെ ഭാഗമായിട്ടുള്ള കൾച്ചറൽ സർക്കിൾ ഒരുക്കിയിരുന്ന മാസ്റ്റേഴ്സിൻ്റെ 16 സിനിമകളും, അതായത് റനോയർ, റംബ്രാൻഡ്, വാൻ ഗോഗ്, പിക്കാസോ തുടങ്ങിയവരുടെ സിനിമാ പ്രദർശനങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ കൂടെ പ്രഭാകരനും വരുമായിരുന്നു. പ്രഭാകരൻ വളരെ വിശദമായിട്ട് പല മാസ്റ്റേഴ്സിനെ പറ്റിയും സംസാരിക്കുന്നു. അങ്ങനെ പ്രഭാകരനോടുള്ള ഒരു അടുപ്പം കൂടുകയും അദ്ദേഹം ഞങ്ങളോടൊത്ത് ചിത്രം വരികയും ചെയ്തു. അതൊരു ജീവിതത്തിലെ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. അങ്ങനെ പതിയെ പതിയെ പ്രഭാകരനെ ഞങ്ങൾ തിരിച്ചറിയുകയും അതേപോലെ തന്നെ ഞങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിലുള്ള ചിത്രം വരഞ്ഞിരുന്ന ആളുകൾക്ക് പുതിയ പ്രചോദനമാവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രഭാകരൻ ചിത്രം. പിന്നീട് പ്രഭാകരൻ്റെ ചിത്രങ്ങൾ സ്ലൈഡ് ഷോകളുടെയും അന്നത്തെ ആ രീതിയിലുള്ള, അതായത് പോസിറ്റീവ് പ്രിന്റ് എടുത്തിട്ടുള്ള സ്ലൈഡുകൾ, ട്രാൻസ്പാരൻസി സ്ലൈഡുകളൊക്കെ കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ മനോഹാരിത ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു.
പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ജീവിച്ചത് ഞങ്ങളിൽ ഒരാളായിട്ടായിരുന്നു. അല്ലാതെ ഒരു പിന്നീട് നമ്മൾ ചിത്രത്തെ പരിശോധിക്കുന്ന സമയത്താണ് പ്രഭാകരൻ എന്നുള്ള പ്രതിഭയെ നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാം. അതിൻ്റെ ഇടയിലുള്ള റാഡിക്കൽ പെയിൻറ്റേഴ്സിൻ്റെ ഒരു എക്സിബിഷൻ കോഴിക്കോട് വന്നതും പുതിയ ഒരു നവീന ചിത്രകലാ ഒരു സംസ്കാരത്തിന് ചിത്രകലാ രീതി ഒരു പുതിയ രീതി അല്ലെങ്കിൽ പുതിയ ചിത്രകലാ സമ്പ്രദായം നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് തികച്ചും അന്ന് ചിത്രം വരെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിരുന്ന ആളുകളെ അവർക്ക് ഒരു ഒരു വല്ലാത്ത ഒരു പുതിയ അനുഭവമായി മാറുകയും ചിത്രം വരയ്ക്കുന്ന അതുവരെയുള്ള സമ്പ്രദായങ്ങളെ മാറ്റിമറിക്കാൻ ഉതകുന്ന ഒരു പുതിയ അന്വേഷണത്തിന് സാധ്യമാക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനൊക്കെ ചിത്രകാരന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരുടെ അവരോടൊത്ത് സംസാരിച്ച് അവരോടൊപ്പം ജീവിച്ച് അവരോടൊപ്പം ചിത്രം വരഞ്ഞ് കൂടിയിട്ടുള്ള ഒരു ഒരാളായിരുന്നു. ഈ വിനിമയം സാധ്യമാക്കിയിട്ടുള്ള ഒരാളായിരുന്നു പ്രഭാകരൻ. ഏത് മീഡിയവും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാന്നുള്ളത് തന്നെയാണ് എൻ്റെ അത്ഭുതം. അത് അനുഭവിച്ചറിഞ്ഞു. നിറങ്ങളുടെ ഒരു വർണ്ണങ്ങളുടെ ഒരു പ്രയോഗം എന്ന് പറയുന്നത് നമുക്ക് അത് അനുഭവിച്ച് ത്രസിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചോളം കൃത്യമായിട്ടും ഒരു എനിക്ക് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് പ്രഭാകരൻ്റെ ചിത്രങ്ങളിലൂടെ പോവുക എന്നുള്ളത്. പ്രഭാകരൻ്റെ ചിത്രത്തെ കുറിച്ച് പറയാനൊന്നും ഞാൻ ആളല്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ വർണ്ണന രീതികളും എന്നെ വല്ലാത്ത രീതിയിൽ ത്രസിപ്പിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിൽ തന്നെയല്ല, ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള തൻ്റേതായുള്ള ഒരു ചിത്രണ രീതി അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു കലാകാരൻ തന്നെയാണ് പ്രഭാകരൻ. യാതൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട പെയിൻറ്റർ ആരാണെന്ന് ചോദിച്ചാൽ സംശയം എനിക്ക് പറയാൻ കഴിയും, പ്രഭാകരൻ തന്നെയാണ്. പ്രഭാകരൻ്റെ ഒരു ചിത്രങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ കണ്ടെത്തുന്ന വർണ്ണങ്ങളുടെ സങ്കലനം, അത് മറ്റൊരിടത്തും ഇതുവരെ എനിക്ക് ആരുടെ അടുത്തു നിന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും പ്രഭാകരൻ ഞങ്ങൾക്കൊക്കെ ആവേശമുണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ പുതിയ രീതിയിൽ ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചു തന്ന ഒരു ഗുരുവായിരുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. നന്ദി.